കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ലിത്വേനിയൻ സ്വദേശിനിയായ ലിഗയുടെ മരണം. അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിൽ വിഷയത്തെ മാറ്റിയതിൽ കേരള പോലീസിന് വ്യക്തമായ പങ്കുണ്ട്. തന്നെ ഭ്രാന്തനാക്കി മാറ്റാൻ വരെ കേരള പോലീസ് ശ്രമിച്ചുവെന്നാണ് ലിഗയുടെ ഭർത്താവ് ആൻഡ്രൂസ് പറയുന്നത്. വരാപ്പുഴയിൽ ശ്രീജിത്തിന്റെ കൊലപാതകത്തിന് ശേഷം കേരള പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന അടുത്ത സംഭവമായി മാറുകയാണ് ഇത്. ലിഗയുടെ മരണത്തിൽ കേരള പോലീസ് എത്രത്തോളം നിഷ്ക്രിയമായാണ് പെരുമാറിയത് എന്നതിൻ്റെ ഉത്തരമാണ് അവരുടെ ഭർത്താവ് ആൻഡ്രൂസിന്റെ വാക്കുകൾ. ലിഗയുടെ സഹോദരി ഇൽസിയിൽ നിന്ന് പരാതി വാങ്ങിയ പോലീസ് ആദ്യത്തെ ഒരാഴ്ച വെറുതെ ഇരിക്കുകയായിരുന്നു എന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമില്ലായ്മ വ്യക്തമാക്കുന്നതാണ്. ഈ കേസ് ആത്മഹത്യയാക്കി മാറ്റാൻ ഏറ്റവും ആഗ്രഹിക്കുന്നതും പോലീസ് ആണെന്നത് പകൽ പോലെ വ്യക്തമാണ്. ലിഗയുടെ ഭർത്താവ് ആൻഡ്രൂസിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ്. തനിക്ക് കേരള പോലീസിൽ നിന്ന് അനുഭവിച്ച കഷ്ടതകൾ മറക്കാൻ സാധിക്കാത്ത ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന കേരള പോലീസ് ആൻഡ്രൂസിന് മാനസിക രോഗമാണ് എന്ന് വരുത്തി തീർത്ത് ആശുപത്രിയിലാക്കിയിരുന്നു. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കേരള പോലീസിന്റെ അവസ്ഥ. 6 ദിവസമാണ് ആൻഡ്രൂസിനെ ആശുപത്രിയിൽ കിടത്തിയത്. അറിവോ സമ്മതമോ കൂടാതെ പല ടെസ്റ്റുകളും ആൻഡ്രൂസിൽ നടത്തി. ഫോൺ പിടിച്ചു വാങ്ങുകയും എംബസിയുമായി ബന്ധപ്പെടാൻ പോലും അനുവദിക്കുകയും ചെയ്തില്ല. അങ്ങനെ ആരോപണങ്ങളുടെ നീണ്ട നിരയാണ് കേരള പോലീസിനെതിരെ ആൻഡ്രൂസ് നീട്ടിയത്. അതുപോലെ തന്നെ ഭാര്യ മറ്റ് വല്ലവന്മാരുടെ കൂടെ ഓടിപ്പോയതാകും എന്ന് പോലീസ് പറഞ്ഞതായും ആൻഡ്രൂസ് പറയുന്നു. തലയറുത്ത വിധത്തിൽ അഴുകിയ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഒതളങ്ങ് കഴിച്ചാകും മരണമെന്നാണ് പോലീസ് പറഞ്ഞത്. എന്താണ് നമ്മുടെ കേരള പോലീസിന് പറ്റിയത്? ആരെയും പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊല്ലുക, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുക, ഗുണ്ടകളേക്കാൾ വലിയ ഗുണ്ടാപ്പണി കാണിക്കുക തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ കേരള പോലീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക.